കൂടെ വിശുദ്ധ സുവിശേഷം അക്കാലത്ത് അപ്പ സ്തോലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവേൻ അല്പം വിശ്രമിക്കാം ആ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയിനില്ലാത്ത ആട്ടിമ്പറ്റം പോലെ ആയിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി കഥാവിൻ്റെ സുവിശേഷം ക്രിസ്തു വിശ്വലത്തിലേ സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിലെ പതിനാറാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്ദ്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനത്തെ വ്യാഖ്യാനിക്കുവാൻ തീർച്ചയായും നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യേണ്ടത് കാരണം അവിടെയാണ് യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ തൻ്റെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അയയ്ക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുക അവിടെ യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർ എപ്രകാരമാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി പോകേണ്ടതെന്ന് അതുപോലെ തന്നെ അവരുടെ ദൗത്യം എന്താണ് ആ ദൗത്യത്തിൽ അവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഈ യാത്രയിൽ നിങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത് ദൈവമാണ് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചു വേണം നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാൻ എന്ന് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യേശുനാഥൻ അവരെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുക പിന്നീട് പതിനാലും പതിനാറും വചനങ്ങളിൽ ഹേറുദോസ് രാജാവ് യേശുവിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക യേശുവിനെക്കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഹേറുദോസ് ഇവൻ ആരാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് ഇവൻ സ്നാവൊഹനാനായിരിക്കുമോ എന്നൊരു സംശയം ഹേറുദോസ് രാജാവിന് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് പതിനേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളിൽ സ്നാവനാൻ എങ്ങനെയാണ് വധിക്കപ്പെടുന്നത് എന്ന് മനോഹരമായിട്ട് നമ്മളുടെ മുമ്പിൽ വിവരിക്കുകയാണ് ഇപ്രകാരം ചെയ്യുമ്പോൾ മാർക്കോസ് പ്രധാനമായും ചിന്തിച്ചിട്ടുണ്ടാകുക രണ്ട് കാര്യങ്ങളാണ് യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് ഈ വലിയൊരു ദൗത്യം നൽകുന്നു അത് നിർവഹിക്കുവാൻ വേണ്ടി അവർ പോയ ആ ഒരു സമയം പിന്നീട് യേശുവിനെ കണ്ട് അവർ തങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ അറിയിക്കുന്നതും തമ്മിലുള്ള ആ ഒരു സമയത്തായി ദൈർഘ്യം ശ്രോതാക്കളുടെ മനസ്സിൽ കൊണ്ടുവരണം ഇത്രയും സമയം അവർ എടുത്തിരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി ആയിരിക്കാം മർക്കോസ് ഇപ്രകാരം ചെയ്തിട്ടുണ്ടാവുക രണ്ടാമതായിട്ടുള്ള ഒരു കാരണം സ്നാവയോനാനും യേശുവും തമ്മിലുള്ള സമാനത നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയായിരിക്കാം കാരണം സ്നാവയോനാന്റെ ആ രക്തസാക്ഷിത്വം യേശുവിൻ്റെ സഹനത്തിനും കുരിശ്വരണത്തിനും മുമ്പുള്ള ഒരു മുന്നറിയിപ്പായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിലേ കടന്നു കടന്ന് വരുമ്പോൾ അപ്പുസ്ഥോലന്മാർ എത്ര പേരായിരുന്നു എന്ന് ഇവിടെ പറയുന്നില്ല പിന്നീട് വരുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് പേരെയാണ് അവർ അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുത്തത് ഇവിടെ അപ്പസ്തോലന്മാർ എന്ന് പറയുമ്പോൾ അയക്കപ്പെട്ടവർ എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ പ്രത്യേകമായ ഒരു ദൗത്യവുമായി അയച്ചു ആ ദൗത്യം നിർവഹിച്ചതിന് ശേഷം വളരെ സന്തോഷപൂർവ്വം തിരികെ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ശിഷ്യന്മാരെയാണ് അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെയാണ് നമ്മളിവിടെ കാണുക ഇവിടെ ഈ അപ്പസ്തോലന്മാർ എന്താണ് ചെയ്യുന്നത് യേശുനാഥൻ അവർക്ക് പകർന്നു നൽകിയ സന്ദേശം അവരുടെ ജീവിതത്തിൽ അവരുടേതാക്കി മാറ്റിക്കൊണ്ട് തങ്ങളുടെ പ്രവർത്തികളിലൂടെ അത് മറ്റുള്ളവർക്കായിട്ട് നൽകി മറ്റുള്ളവർക്ക് കർത്താവിൻ നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പകർന്നു നൽകി ഒത്തിരിയേറെ അടയാളങ്ങൾ അവരിലൂടെ ദൈവം പ്രവർത്തിച്ചു അങ്ങനെ ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് ഇന്നന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് അറിയിക്കുക ഒത്തിരിയേറെ ആവേശപൂർവം തങ്ങളെ ശുശ്രൂഷകളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ കർത്താവിന് മനസ്സിലാക്കുവാൻ സാധിച്ച മറ്റൊരു കാര്യം എന്താണ് തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് വിശ്രമിക്കുവാൻ പോലും തൻ്റെ ശിഷ്യന്മാർ മറന്നു പോയിരിക്കുന്നു കാരണം ഒഴുകഴിവില്ലാതെ ഒത്തിരിയേറെ ആളുകൾ ശിഷ്യന്മാരെ സമീപിക്കുകയും അവരിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയില്ല എന്നാണ് ഇന്നത്തെ സുവിശേഷം പറയുക ഒരു നല്ല ഗുരുവിൻ്റെ ലക്ഷണമാണ് പിന്നീട് നമുക്ക് യേശുവിൽ നിന്ന് കാണുവാൻ സാധിക്കുക ഒരു നല്ല ഇടയനെ പോലെ നല്ല ഒരു പോലെ തൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് നിങ്ങൾ ഒത്തിരിയേറെ ക്ഷീണിതരായിരിക്കുന്നു അതുകൊണ്ട് അല്പസമയം വിശ്രമിക്കുക നല്ലൊരു വിശ്രമം നിങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് വരൂ നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ ഒരു വിജന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കർത്താവിനെയാണ് പിന്നീട് സുവിശേഷത്തിന് നമ്മൾ കാണുക പ്രിയമുള്ളവരെ ഒരു ഗുരുവിനെ സംബന്ധിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യേശുവിനെ സംബന്ധിച്ചും തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കാരണം താൻ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണതയെ നിർവഹിക്കുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചു അതും വളരെ തീഷ്ണതയോടുകൂടി തന്നെ അങ്ങനെയുള്ള ശിഷ്യന്മാർ അല്പസമയം ഒന്ന് വിശ്രമിക്കുന്നത് നല്ലതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യേശുനാഥൻ അവരെ ഒരു വഞ്ചിയിൽ കയറ്റി മറുകരയിലേക്ക് പോകുക ഒരു വിചരപ്രദേശമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവർ പോകുന്ന യാത്രയിൽ തന്നെ ആ പോകുന്നത് യേശുവും ശിഷ്യന്മാരുമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അവർ കരവഴി ഓടി അവനെ സമീപിച്ചു എന്നാണ് പറയുക എന്തുകൊണ്ടാണ് അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇതുപോലെ പോയത് എന്നതിൻ്റെ ഉത്തരമാണ് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു എന്ന വചനത്തിലൂടെ ഈ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു കാരണം അവരെല്ലാവരും തിരസ്കരിക്കപ്പെട്ടവരായിരുന്നു അവർക്ക് വേണ്ട നേതൃത്വം അവർക്ക് ലഭിച്ചിരുന്നില്ല അവരെ വഴികാട്ടുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയത് തങ്ങളെ പഠിപ്പിക്കേണ്ടവർ തങ്ങളുടെ കടമകൾ നിർവഹിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ആരുമില്ലാത്ത ഒരവസ്ഥ തങ്ങളുടെ ജീവിതത്തെ തങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റുപറയുവാൻ അല്ലെങ്കിൽ ആരോടെങ്കിലും അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് പോലും പറഞ്ഞു തരുവാൻ വേണ്ട ആളുകൾ ഞങ്ങൾക്ക് ഇല്ല എന്നൊരു ബോധ്യത്തിൽ തിരസ്കരണത്തിൻ്റെ വേദന അനുഭവിക്കുന്നവരായിരുന്നു അത് മർഗോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പല ഭാഗങ്ങളിലും യേശുവിൻ്റെ അടുക്കളയിലേക്ക് ഓടിക്കൂടുന്ന ജനക്കൂട്ടത്തെ നമുക്ക് കാണുവാൻ സാധിക്കും അവൻ പറയുന്ന ഓരോ വചനവും അതുപോലെ തങ്ങളുടെ ഹൃദയത്തിൽ ശേഖരിക്കുവാൻ വേണ്ടി അവൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ജനക്കൂട്ടത്തെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം അതെല്ലാം അവരുടെ ആ ഒരു തീഷ്ണത ദാഹമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക ഇവിടെ തുടർന്നു വരുന്ന വചനഭാഗത്ത് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് വിവരിക്കുക കാരണം ഒരു വിജന പ്രദേശത്ത് യേശുവിനോട് കൂടെ സഞ്ചരിച്ച ആളുകൾക്ക് വശിക്കുവാൻ പോലും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട് അവരെ പറഞ്ഞയക്കുക അവർ പോയി എന്തെങ്കിലും വാങ്ങിക്കഴിക്കട്ടെ അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ അവർ താണതു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ ഓർമ്മപ്പെടുത്തുന്ന സംഭവം ഇത് കഴിഞ്ഞു വരുന്ന വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അത്രമാത്രം യേശുവിനോട് അടുത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു ഈ ജനക്കൂട്ടം അവരെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി എന്നാണ് സുവിശേഷം പറയുക തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് അല്പസമയം വിശ്രമിക്കുവാനുള്ള അവസരമൊരുക്കുവാൻ പോയ ആ ഗുരുവിന് ഇപ്പോൾ തൻ്റെ ശിഷ്യന്മാരേക്കാൾ കൂടുതൽ അനുഗമ തോന്നുന്നത് ആ ജനക്കൂട്ടത്തോടായിരുന്നു കാരണം കർത്താവിൻ്റെ വചനം സ്വീകരിക്കുവാനുള്ള അവരുടെ ദാഹം തങ്ങൾക്ക് ആരുമില്ല എന്ന അവരുടെ വേദന ഇതെല്ലാം കർത്താവിൻ്റെ അനുകമ്പ പിടിച്ചു പറ്റുന്ന സംഭവങ്ങളായിരുന്നു അതിനാൽ തന്നെ കർത്താവ് പിന്നീട് വിശ്രമം എന്നുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ചു കൊണ്ട് ആ കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് ആദ്യം അവരെ വചനം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവിനെയാണ് വചനം കൊണ്ട് വിശപ്പ കയറ്റുന്ന കർത്താവ് പ്രിയമുള്ളവരെ ഇതിലൂടെയെല്ലാം കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നമുക്കും ഇതുപോലെ കർത്താവ് ഓരോ ദൗത്യങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്കും ഇതുപോലെ കർത്താവ് ഒത്തിരിയേറെ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കണക്കെടുപ്പ് നമുക്ക് വളരെ അത്യാവശ്യമാണ് യേശുവിനെ ശിഷ്യമാർ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം അവർ എപ്രകാരമാണ് നിർവഹിച്ചത് എപ്രകാരമാണ് അത് പ്രയോജനപ്പെടുത്തിയത് എന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവസന്നിധി നമുക്കും വിവരിക്കാനുള്ള ഒരു അവസരമുണ്ടാകും എന്നെ ഏൽപ്പിച്ച ഈ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എപ്രകാരമാണ് നിർവഹിച്ചത് അത് നല്ല രീതിയിൽ ചെയ്യുവാൻ എനിക്ക് സാധിച്ചു ഞാൻ എപ്രകാരമാണ് ആ ദൗത്യം നിർവഹിച്ചത് ആ ദൗത്യത്തിൽ എനിക്ക് സ്വാർത്ഥതയുടെ ഉണ്ടായിരുന്നു അതോ നിസ്വാർത്ഥതയോടുകൂടിയാണോ അങ്ങയുടെ ദൗത്യം ഞാൻ നിർവഹിച്ചത് ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയും നിർവഹിക്കുവാൻ എനിക്ക് സാധിച്ചോ ഞാൻ ചെയ്ത ദൗത്യത്തിലൂടെ മറ്റുള്ളവർക്ക് അങ്ങയുടെ കൃപ ലഭിക്കുവാൻ ഇടവന്നോ എന്നെല്ലാം ദൈവസന്നിധിയിൽ ഒരു കണക്കെടുപ്പ് നമ്മളും നടത്തേണ്ടതായിട്ടുണ്ട് ആ കണക്കെടുപ്പ് നടത്തുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ഈ ലോകത്തിൽ ജീവിച്ചത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ശിഷ്യന്മാർക്കും അല്പം വിശ്രമിക്കുവാനുള്ള അവസരം ഒരുക്കുവാൻ ആഗ്രഹിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിലും പറയുന്നുണ്ട് അല്പസമയം വിശ്രമിക്കുക ഓടി നടന്ന് എല്ലാം ചെയ്തുകൊണ്ട് നടക്കാതെ അല്പസമയം ഒരു വിശ്രമം നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ് പ്രത്യേകിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നവർ പോലും രാ എല്ലായിടത്തുകളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഒരല്പസമയം വിശ്രമം ആവശ്യമാണ് അത് അവരെ ആത്മാവിൻ്റെ പരിപോഷണത്തിന് നല്ലതായ ഒരു കാര്യമാണ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ദൈവസന്നിധി അല്പസമയമായിരുന്നു കൊണ്ട് കഥാവിൻ്റേതായ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ആ ഒരു വിശ്രമം അവർക്ക് നല്ലതാണ് നമ്മുടെ ജീവിതത്തിലും തിരക്കിട്ട ജോലികൾക്കിടയിൽ അല്പസമയം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുക കർത്താവിനോടൊപ്പം അല്പം വിശ്രമിക്കുവാൻ നാം ഒരോട്ടും തയ്യാറാവുക അതുപോലെ തന്നെ കർത്താവിനെ പോലെ അനുകമ്പയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് മാറുക നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിലും പ്ലാനുകൾക്കിടയിലും ആ പ്ലാനുകളെല്ലാം തെറ്റിക്കുന്ന രീതിയിലായിരിക്കും ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങൾ അരങ്ങേറുക അവിടെ പരാതി പറയാതെ ഇത് കർത്താവിൻ്റെ ഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് അനുകമ്പ കാണിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും തയ്യാറാവുക ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ആ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് ഈ ദീപബലി നമുക്ക് തുടരാം സർവശക്തനായ ദൈവം നമ്മുടെ ഒത്തിരി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ